നമസ്കാരം കേട്ടകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റെഗുലേറ്റർ മെയിൻ്റനൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് റെഗുലേറ്റർ എങ്ങനെയാണ്, നമ്മുടെ സോഡ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന റെഗുലേറ്റർ CO2 റെഗുലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നോർമലായിട്ട് നമ്മുടെ ഒരു റെഗുലേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ റെഗുലേറ്റർ ഇരിക്കുന്നത്. പാർട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് റെഗുലേറ്ററിൻ്റെ ഫിൽറ്ററാണ് വരുന്നത്. ഫിൽറ്ററിന് ശേഷം വാഷർ, വാഷിന് ശേഷം അടുത്ത എൽബേറ്റ് വാൽവിൻ്റെ സ്പ്രിങ്, എൽബേറ്റ് വാൽവ്, ബാക്ക് സൈഡ് ബോഡി, ഡയഫ്രം വാഷർ, ഡയഫ്രത്തിൻ്റെ സ്റ്റഡ്, ഡയഫ്രത്തിൻ്റെ വാഷർ, ഡയഫ്രത്തിൻ്റെ സ്റ്റഡ് നെട്ട്, അടുത്തായിട്ട് ഡയഫ്രം സ്പ്രിങ്, നീഡിൽ നെട്ട്, നീഡിൽ, പിന്നെ ഇത് നീഡിലിൻ്റെ ബോഡി. ഇത്ര ഐറ്റംസാണ് നമുക്ക് ഒരു റെഗുലേറ്ററിൽ വരുന്ന പാർട്സുകൾ. ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർക്ക് നോർമൽ കണ്ടീഷനിൽ ഇങ്ങനെ ഇരിക്കുന്നത്. റെഗുലേറ്ററിൻ്റെ സെക്കൻഡ് പൊസിഷനാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ റെഗുലേറ്ററിൻ്റെ സെക്കൻഡ് പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിലിണ്ടറിൽ നിന്ന് കിട്ടുന്ന പ്രഷറിനെ നമുക്ക് 150 PSI-യിലേക്കോ 100 PSI-യിലേക്കോ ഔട്ട് എടുക്കണം. അതാണ് സെക്കൻഡ് പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ നമ്മൾ ചെയ്യുമ്പോൾ മുകളിലത്തെ നീഡിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്പ്രിങ് വഴി ഈ ഡയഫ്രത്തിലേക്ക് ലോഡ് വരികയും ഡയഫ്രം താഴത്തേക്ക്, ഡയഫ്രം സ്റ്റഡും താഴത്തേക്ക് വരികയും നമ്മുടെ എൽബേറ്റ് വാൽവിനെ താഴത്തേക്ക് പ്രസ് ചെയ്യുകയും ചെയ്യും. ഈ സമയത്താണ് നമുക്ക് ഈ ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന ഇൻസൈഡിലെ പൊസിഷൻ ഈ ഒരു സ്റ്റേജിലായിരിക്കും. ഡയഫ്രം ഈ ഒരു രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഈ രണ്ടാമത്തെ പൊസിഷനിൽ ഈ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അടുത്ത റെഗുലേറ്ററിൻ്റെ തേർഡ് പൊസിഷൻ. ഈ തേർഡ് പൊസിഷനാണ് റെഗുലേറ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻ. അതായത് 1000 PSI-യിലുള്ള നമ്മുടെ പ്രഷറിനെ 100-ലേക്കും 150-ലേക്കും നമ്മൾ കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റേബിളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പൊസിഷനാണ് ഈ കാണുന്നത്. ഈ പൊസിഷനിൽ നടക്കുന്ന സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുത്തെ 1000 PSI പ്രഷറിനെ നമ്മൾ എൽബേറ്റ് വഴി നമ്മൾ ഔട്ട് എടുക്കുന്നു. ഔട്ട് 150 PSI പ്രഷറാണെങ്കിൽ 100 നമ്മൾ ഔട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചേംബറിലും അതേപോലെ തന്നെ ഈ ഒരു ഡയഫ്രത്തിൻ്റെ ഇൻസൈഡിലും ആ 150 PSI ഫുള്ളാവുന്ന ടൈമിൽ ഈ ഡയഫ്രത്തിനെ ഈ ഗ്യാസ് മുകളിലേക്ക് പ്രഷർ കൊടുക്കും. ഈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്പ്രിങ് ബാക്ക് വലിയുകയും അങ്ങനെ നമ്മുടെ എൽബേറ്റ് വാൽവ് റിലീസ് ആവുകയും ചെയ്യും. ആ സമയത്താണ് നമുക്ക് ആ 150 സ്റ്റേബിളായിട്ട് കിട്ടുന്നത്. ഇത്തരം മൂന്നാമത്തെ പൊസിഷനിൽ വരുന്ന കംപ്ലൈൻറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ എൽബേറ്റ് വാൽവ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് 150 PSI സെറ്റ് ചെയ്ത 180-ലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് കാരണം നമ്മുടെ ഈ ഒരു ത്രെഡിലൂടെ ലീക്ക് വന്നാൽ അത് സംഭവിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റെഡ് വഴി ഗ്യാസ് ഔട്ടായിട്ട് ഇവിടെ ഒരു 3 ഹോളുണ്ടാവും. അതിലൂടെ ഗ്യാസ് വന്നാലും ഔട്ട് വന്നാലും ഇതേ പ്രശ്നം തന്നെ നമുക്ക് സംഭവിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഈ ഡയഫ്രം വാഷറിന് കനം കുറവ് വന്നാലും ഇതേ പ്രശ്നം തന്നെ, അതായത് നമ്മുടെ ഗ്യാസ് മുകളിലേക്ക് തന്നെ ഈർപ്പും. അടുത്തതായിട്ട് നമ്മുടെ ഈ സ്പ്രിങ്ങിന് ഡാമേജ്, സ്പ്രിങ് ഹാർഡാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഇതേ പ്രശ്നം തന്നെയായിരിക്കും. അതായത് ഗ്യാസ് നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കില്ല, അപ്പായിക്കൊണ്ടിരിക്കും. അടുത്തതായിട്ട് 150 PSI വെച്ചിരിക്കുന്ന പ്രഷർ 100-ലേക്ക് ഡൗൺ ആവുക, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നത് നമ്മുടെ ഈ ഒരു 1000 PSI-ന്ന് 150 PSI-യിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാർട്ടിലായിട്ട് ഐസ് പിടുത്തം സംഭവിക്കും. ആ സമയത്ത് ഈ ഹോള് ബ്ലോക്കായിട്ടാണ് നമുക്ക് സംഭവിക്കുന്നത്. CO2 റെഗുലേറ്ററിൻ്റെ തിയറിയാണ് നമ്മളിന്ന് പറഞ്ഞത്. ഇനി അടുത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കലി ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.